അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം, അമ്മാ ബഅദ്. ചരിത്രാതീത കാലം മുതൽ ഇന്നുവരെയും ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ പട്ടണമാണ് ബൈത്തുൽ മുഖദ്ദിസ് സ്ഥിതി ചെയ്യുന്ന ജെറുസലേം. മുസ്ലിങ്ങൾക്ക് പുറമെ ജൂത ക്രൈസ്തവർക്കും ഈ പ്രദേശം പുണ്യഭൂമിയാണ്. ക്രിസ്തുവിന് 4500 വർഷങ്ങൾക്ക് മുമ്പേ ജനവാസം ആരംഭിച്ച ഈ പുണ്യപ്രദേശം ചരിത്രത്തിൽ പല കാലങ്ങളിലായി വിവിധ ജനതകൾക്കിടയിൽ പല പേരുകളിൽ അറിയപ്പെട്ടു. അൽ ഖുദുസ്, യെറുശലേം, ഏലിയ എന്നൊക്കെ. പൗരാണിക നിർവചനങ്ങളിൽ സമാധാനത്തിന്റെ പട്ടണം എന്നാണ് യെറുശലേമിന്റെ അർത്ഥമെങ്കിലും ഈ പട്ടണത്തിന്റെ ചരിത്രം പലപ്പോഴും അങ്ങനെയായിരുന്നില്ല. നിരവധി പ്രവാചകന്മാരുടെ ജന്മഗേഹവും ദൗത്യ നിർവഹണ വേദിയുമായിരുന്നു ഈ പരിഭാവന ഭൂമി. ഇബ്രാഹിം നബി അലൈഹിസലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഹ്രസ്വകാല താമസക്കാരോ കേവല സന്ദർശകരോ ആയിരുന്നുവെങ്കിൽ, ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹിസലാം പോലുള്ള നബിമാർ പ്രദേശത്തെ ആസ്ഥാനമാക്കി ഫലസ്തീൻ എന്ന വിശാലമായ സാമ്രാജ്യത്തിന്റെ അധിപന്മാരുകൂടിയായിരുന്നു. ഈജിപ്തിൽ നിന്ന് ഇസ്രായേലരെയും കൊണ്ട് മൂസാ നബി അലൈഹിസലാം പാലായനം ചെയ്തത് ഫലസ്തീനിലേക്കായിരുന്നു. ഏകദേശം 30 വർഷക്കാലം മാത്രം ഭൂമിയിൽ ജീവിച്ച ഈസാ നബി അലൈഹിസലാമിന്റെ ദൗത്യ നിർവഹണം പൂർണ്ണമായും ഫലസ്തീനിലായിരുന്നു. ക്രിസ്തുവിന് 900 വർഷങ്ങൾക്ക് മുമ്പ് ദാവൂദ് നബിയുടെയും പുത്രൻ സുലൈമാൻ നബിയുടെയും കാലത്താണ് ജെറുസലേം ഒരു വിശുദ്ധ നഗരമായി മാറുന്നത്. സത്യവിശ്വാസത്തിന്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നാണ് പ്രവാചകന്മാരിൽ വിശ്വസിക്കലും അവർക്കിടയിൽ വിവേചനം കാണിക്കാതിരിക്കലും. ജെറുസലേമും ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രം ബൈബിളിലും തൗറാത്തിലും പോലുള്ള വേദഗ്രന്ഥങ്ങളിൽ കാണാം. എന്നാൽ അള്ളാഹുവിന്റെ ദൂതന്മാർക്കൊരിക്കലും നിരക്കാത്ത കാര്യങ്ങൾ അത്തരം ചരിത്രങ്ങളിലൂടെ അവരിൽ ആരോപിക്കപ്പെടുമ്പോൾ ഖുർആൻ അത്തരം ന്യൂനതകളെ നിരാകരിച്ച് അവരുടെ യഥാർത്ഥ ചരിത്രം വിവരിച്ചു തരുന്നുണ്ട്. മഹാന്മാരായ ഏതാനും പ്രവാചകന്മാരുടെ നാട് എന്നത് തന്നെയാണ് ഖുദ്സിന്റെ വിശുദ്ധിയുടെ കാരണം. ആ പ്രവാചകന്മാർ നടക്കുകയും ജീവിക്കുകയും അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുകയും ചെയ്ത നാട്, അള്ളാഹുവിന്റെ വെളിപാടുകൾ പലവട്ടം ഇറങ്ങിയ പ്രദേശം. ഇക്കാരണങ്ങൾ കൊണ്ടാകണം അള്ളാഹു തആല ഈ പ്രദേശത്തെ മുസ്ലിങ്ങളുടെ ആദ്യ കിബിലയായി നിശ്ചയിച്ചത്. മുൻകാല പ്രവാചകന്മാരെ പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ പ്രദേശവും പള്ളിയും സന്ദർശിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അപാരമായ ശക്തി വൈഭവത്താൽ ഒറ്റ രാത്രിയിൽ നടത്തിയ ആ മഹത്തായ രാപ്രയാണത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. 17-ാം അധ്യായത്തിലെ 1-ാം വചനത്തിലൂടെ നമുക്കത് കാണാൻ കഴിയും. ഹിജ്റയ്ക്ക് 1.5 വർഷം മുമ്പ് ക്രിസ്താബ്ദം 620 മസ്ജിദുൽ ഹറമിൽ നിന്ന് ഒറ്റ രാത്രിയിൽ ജിബ്രീലിനോടൊപ്പം മസ്ജിദുൽ അഖ്സായിലേക്ക് നടത്തിയ യാത്ര ഇസ്റാ എന്ന പേരിൽ വിശ്രുതമാണ്. ഇപ്പോൾ ഖുബ്ബത്തു സഹറ എന്ന പേരിൽ അറിയപ്പെടുന്ന പള്ളിയുടെ ഭാഗത്തുണ്ടായിരുന്ന പാറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങുകയും അവിടെ നിന്നും ആകാശാരോഹണം നടത്തി വീണ്ടും അഖ്സയിൽ തിരികെ വന്ന് പ്രവാചകന്മാർക്ക് ഇമാമായി മസ്ജിദുൽ അഖ്സയിൽ നിസ്കരിക്കുകയും ചെയ്തതായി ഹദീസുകളിൽ കാണാം. നിരവധി ദൃഷ്ടാന്തങ്ങളുടെ ഒത്തുചേരലുള്ള ഈ യാത്രയിലായിരുന്നു അള്ളാഹു തആല നിസ്കാരം നിർബന്ധമാക്കിയത്. 2.5 വർഷങ്ങൾക്ക് ശേഷം മുസ്ലിങ്ങൾ മദീനയിലായിരിക്കെ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു. ഖുർആൻ 2-ാം അധ്യായത്തിലെ 142 മുതൽ 150-ാം വചനങ്ങൾ വരെ നമുക്ക് ഈ ചരിത്ര സംഭവം കാണാൻ കഴിയും. മസ്ജിദുൽ അഖ്സായിലേക്ക് തിരിഞ്ഞാണ് മുസ്ലിങ്ങൾ നമസ്കരിച്ചിരുന്നത്. പൂർവ്വപ്രവാചകന്മാരാൽ അള്ളാഹു അനുഗ്രഹിച്ച പ്രദേശം എന്ന നിലയ്ക്ക് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാപ്രയാണം ചെയ്യപ്പെട്ട ഇടം എന്ന നിലയിലും മുസ്ലിങ്ങൾക്ക് ഈ പ്രദേശത്തോട് പ്രത്യേക ആദരവുണ്ട്. കൂടാതെ നബി തിരുമേനി ഈ പ്രദേശത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ 3 പള്ളിയിലേക്കു മാത്രമേ പ്രത്യേക തീർത്ഥാടനമായി പ്രതിഫലേച്ഛയോടെ യാത്ര ചെയ്യാവൂ. 1 മസ്ജിദുൽ ഹറാം, 2 എന്റെ പള്ളി അതായത് മദീനയിലെ മസ്ജിദുൻ നബവി, 3 ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സ. ഇതേ ആശയം വ്യത്യസ്ത രീതിയിൽ മറ്റു സഹാബാക്കളിൽ നിന്നും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഏതു പള്ളിയാണ് ലോകത്താദ്യമായി നിർമ്മിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മക്കയിലെ മസ്ജിദുൽ ഹറാം. അദ്ദേഹം വീണ്ടും ചോദിച്ചു, പിന്നീട് ഏതാണ് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, മസ്ജിദുൽ അഖ്സയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, ഈ 2 പള്ളികളുടെ നിർമ്മാണം എത്ര കാലത്തിനിടയിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 40 വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. ഈ പള്ളികളല്ലാത്ത എവിടെയും നിങ്ങൾ നിസ്കാര സമയമായാൽ നിസ്കരിച്ചു കൊള്ളുക.
എന്നാൽ ഈ പള്ളികളിൽ നിസ്കാരത്തിന് ഏറെ പുണ്യമുണ്ട്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ട വേറെയും പരാമർശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ നബി തിരുമേനിയുടെ കാലത്ത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ യാത്രയിലല്ലാതെ ഒരിക്കൽ കൂടി ഖുദുസിൽ പോവുകയോ നബി തങ്ങളുടെ കാലത്ത് ഖുദുസ് മുസ്ലിങ്ങളുടെ അധീനതയിൽ വരികയോ ഉണ്ടായിട്ടില്ല. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ക്രിസ്താബ്ദം 638 ഖുദുസ് തീർത്തും സമാധാനപരമായി മുസ്ലിങ്ങൾക്ക് കീഴിൽ വരുന്നത്. അംർ ഇബ്നു ആസിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം ഖുദുസ് വളഞ്ഞതോടെ ബൈസന്റീനിയൻ സൈന്യം ഖുദുസിൽ നിന്ന് പുറത്തു പോവുകയാണുണ്ടായത്. അന്ന് ക്രിസ്ത്യാനികളുടെ അധീനതയിലായിരുന്ന ഖുദുസിൽ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധിപനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കടന്നുവരവ് ചരിത്രത്തിലെ സുവർണ അധ്യായമാണ്.